നമസ്കാരം. അക്രമ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ പ്രതിരോധമുഖം, സമവായങ്ങൾക്ക് വഴങ്ങാത്ത നേതാവ്, പട്ടാളക്കാരനാകാൻ മോഹിച്ചപ്പോൾ തടസ്സമായി അടിയന്തരാവസ്ഥയിലെ കേസ്, പലതവണ ബോംബേറുകളെ അതിജീവിച്ച കടത്തനാടൻ കരുത്ത്, കണ്ണൂരിലെ കരുത്തൻ കോൺഗ്രസിനെ നയിക്കാൻ എത്തുമ്പോൾ ചർച്ച ചെയ്യും. സംസ്ഥാന കോൺഗ്രസിലെ ഏറ്റവും മൂർച്ചയുള്ള നാവിനി KPCCയെ നയിക്കും. പലവട്ടം കപ്പിനും ചുണ്ടിനുമിടയിൽ ചോർന്നുപോയ KPCC അധ്യക്ഷ പദം ഒടുവിൽ K.Sudhakarനെ തേടിയെത്തിയിരിക്കുന്നു. ആഗ്രഹിച്ചപ്പോഴെല്ലാം ഗ്രൂപ്പ് താൻ പോരുമയുടെ പേരിൽ തട്ടിത്തെറിപ്പിക്കപ്പെട്ട പദവിയാണ്. പാർട്ടി ഏറ്റവും വലിയ പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഹൈക്കമാൻഡ് സുധാകരന്റെ ചുമലിൽ വച്ചിരിക്കുന്നത്. 70 കഴിഞ്ഞവർ KPCC അധ്യക്ഷ സ്ഥാനത്ത് വേണോ എന്ന ആശങ്കയുണ്ടായിരുന്നുവെങ്കിലും യുവാക്കളെ ആവേശം കൊള്ളിക്കുന്ന സുധാകരന്റെ ശൈലിയിൽ ഹൈക്കമാൻഡ് വിശ്വാസമർപ്പിക്കുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ എടക്കാട് താലൂക്കിലെ നടാല എന്ന ഗ്രാമത്തിൽ രാമുണ്ണിയുടെയും മാധവയുടെയും മകനായി 1948 May 11 K.Sudhakaran ജനനം. കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU സജീവ പ്രവർത്തകനായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സുധാകരൻ 1967-70 കാലഘട്ടത്തിൽ KSU തലശ്ശേരി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി, നാഷണൽ സ്റ്റുഡൻറ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രണ്ടായി പിളർന്നപ്പോൾ സംഘടന കോൺഗ്രസിന്റെ കൂടെ നിലയുറപ്പിച്ചു. 78 സംഘടനാ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് ജനതാ പാർട്ടിയിൽ ചേർന്നു. 78 മുതൽ 81 വരെ ജനതാ പാർട്ടിയുടെ യൂത്ത് വിങ്ങായ യുവജനതയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചു. 84 കോൺഗ്രസിൽ തിരിച്ചെത്തി. സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ 91 DCC പ്രസിഡന്റ് സ്ഥാനം, KPCC നിർവാഹക സമിതി അംഗം, ജനറൽ സെക്രട്ടറി, രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ പദവികൾ വഹിച്ച ശേഷം 2018 സെപ്റ്റംബറിലാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് ആയത്. സംഘടനാ തെരഞ്ഞെടുപ്പിൽ DCC പ്രസിഡന്റ് സ്ഥാനം പിടിക്കുകയും CPMൽ നിന്ന് പുറത്തുപോന്ന MV രാഘവനോടൊപ്പം തോളോട് തോൾ നിൽക്കുകയും ചെയ്തതോടെയാണ് കണ്ണൂരിൽ സുധാകരൻ കരുത്തനായത്. CPM നേതാവ് EP ജയരാജനെതിരെയുള്ള വധശ്രമം, നാൽപ്പാടി വാസു വധം എന്നിങ്ങനെ കേസുകളിൽ കുടുങ്ങിയതോടെ കണ്ണൂരിൽ CPMന്റെ മുഖ്യശത്രുവായി. CPMന് അതേ നാണയത്തിൽ സുധാകരനും മറുപടി കൊടുത്തതോടെ കണ്ണൂരിൽ ഏറെക്കാലം കലുഷിതമായിരുന്നു കോൺഗ്രസ് CPM രാഷ്ട്രീയം. കേരളത്തിൽ കോൺഗ്രസ് എയും ഐയുമായി നിൽക്കുമ്പോൾ കണ്ണൂരിൽ ഗ്രൂപ്പുകൾക്ക് മീതെ അവസാന വാക്കാണ് സുധാകരൻ. പിന്നിൽ അണിനിരന്നവർ സുധാകര ഗ്രൂപ്പായി. ശബരിമല സ്ത്രീ പ്രവേശന വിധിക്കെതിരെ ആദ്യമായി പരസ്യ നിലപാടെടുത്ത കോൺഗ്രസ് നേതാവ് K.Sudhakaran. സുധാകരന്റെ നിലപാട് പിന്നീട് പാർട്ടി ഏറ്റെടുത്ത് സമരം ചെയ്യേണ്ടി വന്നു. വിവാദങ്ങൾക്കൊപ്പമാണ് രാഷ്ട്രീയ യാത്ര. അനുയായിയെ അറസ്റ്റ് ചെയ്ത SIA സ്റ്റേഷനിൽ കയറി വിരട്ടിയും ഇഷ്ടപ്പെടാത്ത കോടതി വിധിയെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും സുധാകരൻ വിവാദങ്ങളിൽ ചാടി. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചെത്തുകാരന്റെ മകൻ എന്നു വിളിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്തും വിവാദമുണ്ടാക്കി. നാലു തവണ സംസ്ഥാന നിയമസഭയിലും 1 തവണ ലോക്സഭയിലും അംഗമായിട്ടുണ്ട് സുധാകരൻ. നിയമസഭയിൽ 3 തവണ കണ്ണൂരിനെയും 1 തവണ എടക്കാടിനെയും പ്രതിനിധീകരിച്ചു. KK രാഗേഷിനെ പരാജയപ്പെടുത്തിയാണ് 2009 സുധാകരൻ ലോക്സഭയിലെത്തിയത്. AK ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പുകളുടെ മന്ത്രിയുമായിരുന്നു. നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമായി 10 തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ. നിയമസഭയിലേക്ക് 7 മത്സരങ്ങളിൽ 3 ജയം. 2001 AK ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രി. 2009 MLA ആയിരിക്കെയാണ് ലോക്സഭയിലേക്ക് ആദ്യ മത്സരം. അന്നു ജയിച്ചെങ്കിലും 2014 തോൽവി. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കാനായിരുന്നു താല്പര്യമെങ്കിലും ഹൈക്കമാൻഡിന്റെ നിർബന്ധത്തിന് വഴങ്ങി 2019 കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ 3rd മത്സരം 94,559 വോട്ടിനാണ് ജയിച്ചത്. 1991 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടക്കാട് നിയമസഭാ മണ്ഡലത്തിൽ CPMലെ ഭരതനെ തോൽപ്പിച്ചാണ് K.Sudhakaran ആദ്യമായി സംസ്ഥാന നിയമസഭയിൽ എത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തോറ്റ സുധാകരനെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വിജയിയായി പ്രഖ്യാപിച്ചത്.
ആദ്യം ഫലം വന്നപ്പോൾ സുധാകരനായിരുന്നു തോൽവി. 219 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഭരതനെ വിജയിയായി പ്രഖ്യാപിച്ചു. ഭരതന് 54,965 വോട്ടും സുധാകരന് 54,764 വോട്ടും ലഭിച്ചു. മണ്ഡലത്തിൽ ഒന്നിലധികം വോട്ടുള്ളവർ കള്ളവോട്ട് ചെയ്തതിനെ തുടർന്നാണ് താൻ പരാജയപ്പെട്ടതെന്നും ഈ വോട്ട് അസാധുവാക്കണമെന്നും ആവശ്യപ്പെട്ട് സുധാകരൻ തെളിവ് സഹിതം ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ 92 ജസ്റ്റിസ് KG ബാലകൃഷ്ണനാണ് അദ്ദേഹത്തെ വിജയിയായി പ്രഖ്യാപിച്ചത്. 96 അടുത്ത തെരഞ്ഞെടുപ്പിൽ സുധാകരൻ കോൺഗ്രസിന്റെ ഉറച്ചകോട്ടയായ കണ്ണൂരിലേക്ക് മാറി. അന്ന് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതിനെ തുടർന്ന് LDF പിന്തുണയോടെ സ്വതന്ത്രനായി മത്സരിച്ച മുൻമന്ത്രി രാമകൃഷ്ണനെ 7,862 വോട്ടിനാണ് സുധാകരൻ തോൽപ്പിച്ചത്. 2001 INL കാസിമിരിക്കൂറിനെ 19,133 വോട്ടിന് പരാജയപ്പെടുത്തി. 2006 8,613 വോട്ടിന് CPM KP സഹദേവനെ തറപറ്റിച്ചു. 2009 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM KK രാഗേഷിനെ 43,151 വോട്ടിന് തോൽപ്പിച്ചാണ് സുധാകരൻ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിലെ സിറ്റിംഗ് MP ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെ തോൽപ്പിച്ച് AP അബ്ദുള്ളക്കുട്ടിയിലൂടെ CPM പിടിച്ചെടുത്ത സീറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിലും അവർ നിലനിർത്തി. CPM വിട്ട് അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ എത്തിയപ്പോഴാണ് സുധാകരൻ ലോക്സഭയിലേക്ക് മത്സരിച്ചു ജയിച്ചത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരന് 6,566 വോട്ടിന് PK ശ്രീമതിയോട് അടിയറവ് പറയേണ്ടി വന്നു. 2009 സുധാകരൻ രാജിവെച്ച ഒഴിവിൽ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ നിന്ന് നിയമസഭയിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ടു. അബ്ദുള്ളക്കുട്ടിയെ കോൺഗ്രസിലെത്തിച്ചതും MLA ആക്കിയതും സുധാകരന്റെ തന്ത്രങ്ങളായിരുന്നു. സുധാകരനെ വീണ്ടും കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ മുറവിളി ഉയരുന്നതും കാലത്തിന്റെ ചരിത്രം. ജില്ലയിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പിലൂടെയാണ് സുധാകരൻ DCC പ്രസിഡന്റായത്. 2001 മന്ത്രിസ്ഥാനം ലഭിക്കുന്നതുവരെ ആ സ്ഥാനത്ത് തുടർന്നു. രാമകൃഷ്ണന് ശേഷം സുധാകരൻ DCC പ്രസിഡന്റായതോടെ അണികളും ഉഷാറായി. ബദൽ രേഖ വിവാദത്തിൽ നിന്ന് CPMൽ നിന്ന് പുറത്തായ MV രാഘവനെ UDF പാളയത്തിലെത്തിക്കാൻ കരുക്കൾ നീക്കിയതും സുധാകരനായിരുന്നു. CPM നേതാവ് EP ജയരാജന് ട്രെയിൻ യാത്രയ്ക്കിടെ ആന്ധ്രയിലെ ഓങ്കോളിൽ വെടിയേറ്റ സംഭവത്തിലും DCC പ്രചരണ ജാഥയ്ക്കിടെ CPM പ്രവർത്തകർ വാഹനം തടഞ്ഞതിനെ തുടർന്ന് അംഗരക്ഷകന്റെ വെടിയേറ്റ് മട്ടന്നൂർ ഇടവേലിക്കല്ലെ CPM പ്രവർത്തകൻ നാൽപ്പാടി വാസു കൊല്ലപ്പെട്ട കേസിലും സുധാകരൻ പ്രതിയായി. പിന്നീട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ 2 കേസുകളിലും അദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കി. പരിയാരം മെഡിക്കൽ കോളേജ് വൈസ് ചെയർമാൻ, KPCC ജനറൽ സെക്രട്ടറി, പാർലമെന്റിലെ നിരവധി സമിതികളിൽ അംഗത്വം എന്നീ പദവികൾ അലങ്കരിച്ച സുധാകരൻ KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തും മികച്ച പ്രവർത്തനം നടത്തി. പട്ടാളക്കാരനാകാൻ മോഹിച്ചു നടന്ന ചെറുപ്പക്കാരന് മോഹഭംഗം സംഭവിക്കുകയും ഒടുവിൽ അതിലും വലിയ പദവികളിലെത്തുകയും ചെയ്ത കഥയാണ് നിയുക്ത KPCC അധ്യക്ഷൻ K.Sudhakaran പറയാനുള്ളത്. സ്വന്തം സഹോദരനെ പോലെ പട്ടാളത്തിൽ ചേരാൻ പോയ സുധാകരന് അതിന് കഴിയാതെ പോയത് 1975 അടിയന്തരാവസ്ഥാകാലത്ത് അന്നത്തെ സംഘടനാ കോൺഗ്രസുകാരനായ സുധാകരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത് കാരണമാണ്. പട്ടാളക്കാരനാകാൻ കഴിയാതെ മുഴുവൻ സമയ പൊതുപ്രവർത്തനത്തിൽ തുടർന്ന സുധാകരൻ പിന്നെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന K.Karunakaran പ്രിയ ശിഷ്യനായതും MLA MP മന്ത്രിയും ഒക്കെ ആയതുമെല്ലാം ചരിത്രമാണ്. പട്ടാളക്കാരനായ മൂത്ത സഹോദരൻ അവധിക്ക് വരുമ്പോൾ പറയുന്ന പട്ടാളക്കഥയൊക്കെ അന്ന് K.Sudhakaran ചോരയെ ചൂടുപിടിപ്പിച്ചിരുന്നു. ആ യുവാവിന്റെ ദേശസ്നേഹത്തെ ആളിക്കത്തിച്ചിരുന്നു. രാജ്യത്തിനു വേണ്ടി യുദ്ധം ചെയ്യുക എന്നതായിരുന്നു പട്ടാളത്തിൽ ചേരാൻ സുധാകരന്റെ പ്രേരണ. രാജ്യത്തിനു വേണ്ടി മരിക്കാനും സുധാകരന് മടിയില്ലായിരുന്നു. എന്നാൽ പട്ടാളത്തിൽ ചേരാൻ കഴിഞ്ഞില്ലെങ്കിലും ദിനംപ്രതി യുദ്ധം നടക്കുന്ന കണ്ണൂരിലെ രാഷ്ട്രീയ യുദ്ധഭൂമിയിൽ പോരാട്ടം നയിക്കാനായിരുന്നു സുധാകരന്റെ നിയോഗം. അപ്പുറവും ഇപ്പുറവും നിൽക്കുന്ന പടയാളികൾ കൊല്ലപ്പെടുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന സേനാനായകന്റെ നിസ്സഹായാവസ്ഥയും വാശിയുമാണ് സുധാകരൻ എന്ന പൊളിറ്റിക്കൽ ഫൈറ്ററെ സൃഷ്ടിച്ചതും രാഷ്ട്രീയ എതിരാളികളോട് നോ കോംപ്രമൈസ് എന്ന് പ്രഖ്യാപിക്കാൻ പ്രേരിപ്പിക്കുന്നതും. കണ്ണൂരിലെ കോൺഗ്രസിനകത്തെ അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താവ് എന്ന നിലയിൽ വളർന്ന K.Sudhakaran ചരിത്രത്തിൽ കറുത്ത അധ്യായമായി നിലനിൽക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് മുത്തങ്ങയിലെ സമരവും അവിടെ നടന്ന വെടിവെപ്പും വെടിവെപ്പിനെ തുടർന്നുണ്ടായ രക്തസാക്ഷിത്വവും. രാഷ്ട്രീയ കേരളം ഒന്നടങ്കം ആ വെടിവെപ്പിനെയും അക്രമ സംഭവങ്ങളെയും അപലപിച്ചപ്പോൾ
വെടിവെപ്പിനെ ന്യായീകരിച്ച അപൂർവം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് അന്ന് വനംവകുപ്പ് മന്ത്രിയായിരുന്ന കെ സുധാകരൻ. വെടിവെപ്പിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ദിസ് ഈസ് എ മെസ്സേജ് ടു എ കേരള എന്നാണ്. അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ വെടിവെപ്പ് നടത്തിയ പോലീസിന്റെ നടപടിയെ അഭിനന്ദിക്കുക കൂടി ചെയ്തു കെ സുധാകരൻ. ഇതിനെ തുടർന്ന് പ്രവർത്തകർ കൽപ്പറ്റയിൽ കെ സുധാകരന്റെ കോലം കത്തിക്കുകയും ചെയ്തു. സെമി കേഡർ നിലയിലെങ്കിലും പാർട്ടിയെ എത്തിക്കാനാണ് സുധാകരന്റെ ശ്രമം. കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന CPIMഉം RSSഉം കണ്ണൂരിൽ അടക്കമുയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാൻ അണികളെ കൂടുതൽ കരുത്തരും ഉത്തരവാദിത്വമുള്ളവരുമാക്കി മാറ്റിയത് സുധാകരനാണ്. ഈ മോഡൽ ഇനി KPCCയിലും വരും. സൈബർ ലോകത്തും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുമെന്നാണ് സുധാകരന്റെ വാദം. KS ബ്രിഗേഡ് എന്ന പേരിൽ സുധാകരനെ പിന്തുണയ്ക്കുന്ന വലിയൊരു വിഭാഗം ഇപ്പോൾ സൈബർ ലോകത്തുണ്ട്. ഇവർ കോൺഗ്രസ് ബ്രിഗേഡായി മാറും. CPM വിരുദ്ധതയാണ് കെ സുധാകരന്റെ രാഷ്ട്രീയം. CPM വിരുദ്ധതയുടെ ഉപോൽപന്നമാണ് സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവ് എന്നും പറയാം. അത് പക്ഷേ കണ്ണൂരിലും ഒരു പരിധിവരെ മലബാറിലും ചെലവാകുമെങ്കിലും സംസ്ഥാന കോൺഗ്രസിന്റെ അധ്യക്ഷനായി എത്തുമ്പോൾ CPM വിരുദ്ധത കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാനാകില്ല. തുടർച്ചയായി 10 വർഷം പ്രതിപക്ഷത്ത് എന്ന ഗതികേടിൽ BJP പാളയത്തിലേക്ക് ഒഴുക്കാൻ നിൽക്കുന്ന അണികളെ പിടിച്ചു നിർത്താനുള്ള പുതിയ തന്ത്രങ്ങളും വേണ്ടിവരും.